ഹാലലൂയ. ഫെബ്രുവരി മാസം 1-ാം തീയതി ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും നിങ്ങൾ ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിക്കുകയും ചെയ്യുന്നത് കേൾക്കുവാനും അറിയുവാനും കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വലിയ വിടുതൽ ഇനിയും കർത്താവ് ചെയ്യട്ടെ. ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസം പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ദൂത ഈ മാസം ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന മാസമാണ്. നമുക്ക് വേണ്ടി നീതിയോടെ വ്യവഹരിക്കുന്നൊരു ദൈവം. നാളുകളായി മാസങ്ങളായി ഇടപെടാത്ത വിഷയത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഇടപെടുകയാണ്. ആ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുക. 9-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ എൻ്റെ വ്യവഹാരവും കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. നമുക്ക് വേണ്ടി നീതിയോടും ന്യായത്തോടും ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് എവിടെയും നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ രാജ്യത്താകട്ടെ, നമ്മുടെ ദേശത്താകട്ടെ, നമ്മളായിരിക്കുന്ന മേഖലയിലാകട്ടെ, ഒരിടത്തും ന്യായമോ നീതിയോ സ്വസ്ഥതയോ സമാധാനമോ കാണാൻ പറ്റുന്നില്ല. എവിടെയും അനീതിയും അന്യായങ്ങളും അശുദ്ധിയും മലിനതകളും ഒക്കെ വാഴുന്ന സമയമാണ്. ഇവിടെ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ആരാ ഇടപെടുന്നത്? ആരിടപെടും? ദൈവഭക്തന്മാർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവം ഇടപെട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് വേണ്ടി ആരിടപെടും? ലോകത്തിലാരും ഇടപെടുകയില്ല, പക്ഷെ ദൈവം ഇടപെടും. നമുക്ക് വേണ്ടി നീതിയോടെ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് ഒരിക്കൽ തൻ്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയും അമ്മായിപ്പനൊക്കെ എതിരായി തീർന്നൊരു കാലമുണ്ടായിരുന്നു. അതിനെ അതിജീവിച്ച് വന്നപ്പോഴാണ് പെട്ടെന്ന് തൻ്റെ മകൻ തനിക്കെതിരായി മാറിയത്. അപ്പോൾ അദ്ദേഹം മകനുമായി വഴിക്കിട്ട് നിൽക്കാതെ പർവ്വതങ്ങളിലേക്കും കാടുകളിലേക്കൊക്കെ ഓടിപ്പോയി. സാധാരണക്കാരായ ആളുകൾ, സന്തുഷ്ടിയില്ലാത്തവർ, ഞെരുക്കമുള്ളവർ, കടമുള്ളവരൊക്കെ അവനോട് കൂടെ കൂടി. ആ സമയത്ത് തൻ്റെ മകനെതിരായതുകൊണ്ട് യുദ്ധത്തിന് നിൽക്കാതെ അദ്ദേഹം പർവ്വതങ്ങളിലേക്ക് വാങ്ങി, രാജാവായിരിക്കുമ്പോൾ തന്നെ വാങ്ങിപ്പോകുമ്പോൾ ശൗൽ ഗ്രഹത്തിൽപ്പെട്ട ഷിമയി ദാവീദിനെ ശപിക്കുന്ന ഒരു കാര്യം 2 ശമൂവേൽ 16-ാമത്തെ അധ്യായത്തിലുണ്ട്. ശപിച്ചുകൊണ്ട് വരികയാണ്, ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം ദൈവം നിന്നോട് ചോദിക്കുന്നു, അതുകൊണ്ടാണ് നിന്റെ വീട്ടിലുള്ളവർ നിനക്ക് എതിരായിരിക്കുന്നു. രക്തബാധക, നീച, നീ പോ എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കുക. കൂടെ നിൽക്കുന്ന ആള് രാജാവിൻ്റെ സൈന്യാധിപൻ, അദ്ദേഹം പറഞ്ഞു, ഈ ചട്ടനായി എൻ്റെ യജമാനെ ശപിക്കുന്ന എന്തിന്? അവന് വെട്ടിക്കളയട്ടെ, വേണ്ട. അബിഷായോട് പറയുന്നു, വേണ്ട, അവന് വെട്ടണ്ട. ദാവീദ് പറഞ്ഞ വാക്ക് 2 ശമൂവേൽ 16-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ ദാവീദിനെ ശപിക്കുവാൻ ദൈവം ഷിമയോട് കൽപ്പിച്ചിരിക്കുന്നു, അവനത് ചെയ്യട്ടെ. ദൈവം പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നെങ്കിലും ചെയ്യട്ടെ, അത് നിമിത്തം എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, നടക്കട്ടെ. പക്ഷേ ഇന്നത്തെ എൻ്റെ സങ്കടം നോക്കി, ഇവൻ്റെ ശാപത്തിന് പകരം ദൈവം എനിക്ക് അനുഗ്രഹം നൽകും. ആമേൻ. ഈ ഫെബ്രുവരി മാസത്തിലെ തുടക്ക ദിവസത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, എനിക്ക് വേണ്ടി സകലതും നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതെനിക്കത് മതി. വേറെ ആരും എൻ്റെ കൂടെ വേണ്ട, വേറെ ആരും എനിക്ക് വേണ്ടി നിൽക്കുന്നില്ല, വേറെ ആരും എനിക്ക് വേണ്ടി സംസാരിക്കേണ്ട, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവമുണ്ട്. ആമേൻ. ബാക്കിയുള്ളവർ ശപിക്കുവോ, പ്രാകുവോ, ദൂർഭാഷണങ്ങൾ പറയുവോ, എന്തു വേണേലും ചെയ്യട്ടെ, ദാവീദ് പറയാണ്, എൻ്റെ സങ്കടം നോക്കി ദൈവം എന്നെ അനുഗ്രഹിക്കും. ഒരിക്കൽ യേശുവിനെ ശിക്ഷ വിധിക്കാനായിട്ട് പീലാത്തോസ് നിൽക്കുകയാണ്. അപ്പൊ യേശു മറുപടി ഒന്നും പറയുന്നില്ല, തൻ്റെ ന്യായമൊന്നും അവിടെ ബോധിപ്പിക്കുന്നുമില്ല. അവനെതിരെ ഒരുപാട് അന്യായങ്ങളൊക്കെ ആളുകൾ നിരത്തുക. അപ്പൊ ആ സമയത്ത് പീലാത്തോസ് പറയാണ്, എനിക്ക് നിന്നെ വിധിക്കാനും വിട്ടയക്കാനും അധികാരമുണ്ട്, നീ പറ, നീ എന്താ ഒന്നും മിണ്ടാത്തേ, എന്താ ഒന്നും മിണ്ടാത്തേ. ഇങ്ങനെയല്ലേ ദൈവമക്കളൊന്നും മിണ്ടാതിരിക്കുമ്പം നമ്മളോട് കുത്തി ചോദിക്കുന്ന ആളുകളുണ്ട്. യേശുവിൻ്റെ മറുപടി മേലിൽ നിന്ന്, യോഹനൻ 19:11, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവം അനുവദിച്ചാലേ നിനക്ക് എൻ്റെ മേൽ ശിക്ഷ വിധിക്കാൻ പറ്റുള്ളൂ, എന്നെ വിട്ടയക്കാനും പറ്റുള്ളൂ. നീയായിട്ടൊരു തീരുമാനമെടുത്ത് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുകയില്ല. എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ദൈവമാണ്. നന്മയാകിലും തിന്മയാകിലും ഗുണമാകിലും ദോഷമാകിലും ദൈവം അനുവദിക്കാതെ എൻ്റെ മേലൊന്നും സംഭവിക്കില്ല. ഇത് വിശ്വസിച്ചോ? ഈ മാസം നിങ്ങൾ കുറിച്ചിട്ടോ, ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും നിങ്ങൾക്ക് വരികയില്ല. ആമേൻ. പിശാച് എന്തെല്ലാം പറഞ്ഞാലും, ശത്രു എന്തെല്ലാം വീരവാദം മുഴക്കിയാലും, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറയാതെ, ദൈവം ഇടപെടാതെ
ഒന്നും സംഭവിക്കില്ല. അമേൻ പറഞ്ഞാട്ടെ, അമേൻ. യഹൂദ ബാലന്മാർ നെബുക്കദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാൻ തയ്യാറല്ല. നമസ്കരിച്ചാൽ ജീവനോടെ മുമ്പോട്ട് പോകാം, ഇല്ലെങ്കിൽ എരിയുന്ന തീച്ചുള്ള ഇട്ടു കളയും. ഹല്ലേലൂയ. അവിടെ ദാനിയേലിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, രാജാവേ, ഇത് നെബുക്കദ്നേസർ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു ദേവനും ശക്തിയില്ല, ഒരു ദേവനും കഴിയത്തില്ലെന്നാ പറഞ്ഞു. അപ്പോൾ യഹൂദ ബാലന്മാർ പറയാ, ശദ്രക് മേശക് അബേദ്നെഗോ, അവർ പറയാ, രാജാവേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല, ദൈവം വിടുവിക്കോ ഇല്ല എന്നുള്ള കാര്യം ഉത്തരം പറയേണ്ടത് ദൈവമാണ്. ഞാൻ ഒരു കാര്യം പറയാം, നാം ദൈവത്തിൻ്റെ നാമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തിലാണ് നമ്മൾ സഹിക്കുന്നതെങ്കിൽ, ക്ഷമിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തിലാണ് കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നതെങ്കിൽ, ഉത്തരം പറയേണ്ടത് ദൈവമാണ്. ദൈവം ഉത്തരം പറയുമ്പോൾ അത്ഭുതകരമായ ഉത്തരം ദൈവം തരും. അതുകൊണ്ട് നീതിയും ന്യായവും വ്യവഹാരവും നടത്തി നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു ദൈവമുണ്ട്, ഉണ്ട്. ആമേൻ പറഞ്ഞോ. ആമേൻ, അങ്ങനെ തന്നെയാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാം ഈ ഇത്തരത്തിൽ അന്യായങ്ങൾ സഹിച്ചവരായിരുന്നു ഒരുപാട്. പക്ഷെ അതിനെല്ലാം ദൈവത്തിൻ്റെ സഹായത്തിൽ അതെല്ലാം അത്ഭുതകരമായി അത്ഭുതമായി മാറിയിട്ടുണ്ട്. ദൈവത്തിനായ യേശു അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചും യാതനകളെക്കുറിച്ചും നന്നായി കണ്ട വ്യക്തിയാണ് പത്രോസ്. തൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2:23 ഇങ്ങനെ പറഞ്ഞു, യേശു നമുക്കൊരു മാതൃക തന്നിട്ടുണ്ട്, വേറെ ആരെയും പ്രതികരിച്ചവരെ മാതൃകയാക്കണ്ട, പ്രതികരിക്കാതിരുന്ന യേശുവിനെ മാതൃകയാക്ക്, ദൈവം പ്രതികരിച്ചോളും. അവൻ നമുക്ക് ഒരു മാതൃക തന്നിരിക്കുകയാണ്, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും, ന്യായമായി വിധിക്കുന്നവെങ്കിൽ അവൻ ഫരമേൽപ്പിച്ചു, കാര്യം ഫരമേൽപ്പിച്ചു. ആമേൻ. ന്യായമായി ഇടപെടുന്നൊരു ദൈവമുണ്ട്. 12-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം നീ അനുഭവിക്കുന്ന പീഡയും നീ അനുഭവിക്കുന്ന നെടുവീർപ്പും ദീർഘശ്വാസവും സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. ആമേൻ. കർത്താവ് പറയാണ്, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. ആമേൻ. നമ്മുടെ വേദനകളും നമ്മുടെ നിരാശകളും നാം കടന്നു പോകുന്ന തകർച്ചകളൊക്കെ കർത്താവ് കാണുന്നുണ്ട്. നമുക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കും. പക്ഷേ ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവം ചെയ്യും, എനിക്ക് വേണ്ടി ദൈവം ഇടപെടും തന്നെ നാം പറയണം. ഈ മാസം ദൈവം ചിലർക്കൂടി ഇടപെടുകയാണ്, നിങ്ങളുടെ വിഷയത്തിൽ കർത്താവ് ഇടപെടുകയാണ്, ചില വിധികൾ നിങ്ങൾക്ക് അനുകൂലമായി ദൈവം കൊണ്ടുവരിക, വിഷയങ്ങൾ മറുപടി ദൈവം തരാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിലാകട്ടെ, കുടുംബത്തിലെ വിഷയം, നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിലാകട്ടെ, നിങ്ങളുടെ രോഗം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുടെ വിഷയങ്ങളാകട്ടെ, ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുക. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. ആമേൻ. സകൃതം നന്നായി ചെയ്യുന്ന ദൈവം, പ്രിയ കർത്താവേ, ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു, നീ ഞങ്ങൾക്ക് വേണ്ടി ന്യായവും വ്യവഹാരവും നടത്തും, ഞങ്ങളുടെ കാര്യം നീയാണ് നടത്തുന്നത്. കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഈ മാസം അവരുടെ ജീവിതത്തിൻ്റെ വിഷയത്തിൽ ദൈവം ശക്തമായി ഇടപെടുന്നതിനായി നന്ദി. അവരുടെ നിന്ദകളെയും പരിഹാസങ്ങളെയും എടുത്തു കളഞ്ഞ മാസമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ മാസം ഞാൻ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങൾ കാണും, കാണും, നിൻ്റെ മഹത്വം വെളിപ്പെടും യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. സന്ദേശം നിങ്ങൾ വീണ്ടും കേൾക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം, കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ദൈവം നിങ്ങൾക്ക് തരുന്ന വിടുതലിന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിടുതൽ വിളിച്ചറിയിക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് ഫെബ്രുവരി.